ഹലോ ഗായ്സ്, സീനിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ ഗായ്സ്, നമ്മളിതാ മറ്റൊരു പുതിയ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പൂമല ഡാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ കാറിലിരുന്നിട്ടാണ് വീഡിയോ പിടിക്കുന്നത്. എന്നെ കുറച്ചും കൂടി മുമ്പോട്ട് വരെ നമുക്ക് വാഹനങ്ങൾ പോവുകയുള്ളത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടന്നിട്ടാണ് ഡാമിൻ്റെ മുകളിലേക്കൊക്കെ പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പൂമല ഡാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പുവരുത്താനുള്ളത്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഇതാ വാഹനം പോകുന്നതിൻ്റെ മാക്സിമം നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇതുപോലെ നടന്നിട്ട് ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു കണ്ട് പോകണം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഭാഗത്തെയും വ്യത്യാസമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടു കണ്ട് പോവാം. അങ്ങനെ ഇതാ നമ്മൾ നടന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നിട്ട് അത്ര അധികമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഈ സൈഡിലെ കാഴ്ചകൾ, ഡാമിലെ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട്, എന്നാലും അത്ര അധികമില്ല. എന്നാലും നമ്മൾ കാഴ്ചയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. നമ്മളിതാ ഡാമിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ഡാമിൻ്റെ പുറകുവശമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇതാ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിങ്ങനെ കണ്ടു കണ്ട് മുന്നോട്ട് പോവാം. പിന്നെ ഗൈസ്, വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇവിടേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് കാഴ്ചകൾ കണ്ട് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് പോവാം. ഓരോ ഭാഗത്തും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗങ്ങൾ തന്നെയാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇതാ പൊതുവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളെല്ലാവരും ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള ഒരു സംഭവം കൂടി അവരോട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അത്ര ഒരു നല്ല ക്ലീനായിട്ട് ഇങ്ങനെ തോന്നിയില്ല കേട്ടോ. ഒരു നമ്മൾ പോകുന്ന ഭാഗമൊക്കെ ഇവിടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പിന്നെ മഴയായതിൻ്റെ പേരിൽ പുല്ലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഇതാ ഡാമിൻ്റെ മുകളിൽ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ. രണ്ട് സൈഡും നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. നല്ല ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയൊക്കെയാണ്, മഴ സീസണാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ആകാശമൊക്കെ മേഘം മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു വെളിച്ചത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ശരിക്കും ഒരു നല്ല അടിപൊളി മഴ ഇല്ലാത്തൊരു സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാൻ സാധിക്കും തോന്നുന്നു. അപ്പോൾ നമ്മൾ വന്ന ഈ ടൈം ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഇരുണ്ട് നിൽക്കുകയാണ് മേഘം വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവുണ്ട്. അതാ നമ്മൾ ഇപ്പോൾ ഡാമിൻ്റെ മുകളിലൂടെ നടന്നിട്ട് ഇതാ ഈ ഭാഗത്താണ് കേട്ടോ ഡാമിൻ്റെ ഷട്ടർ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളത്. കാരണം ഷട്ടറിൻ്റെ ഭാഗത്ത് അവർ പോകുന്നത് വിലയ്ക്ക് ചേർക്കാണ്. പിന്നെ മാത്രമല്ല അവിടെ ഒരു ഗേറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ ഏകദേശം ഒരു കാഴ്ച വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെള്ളച്ചാട്ടം പോലെ, അതായത് ഈ ഷട്ടറിൽ നിന്ന് പുറത്തേക്ക് വെള്ളം പോകുന്ന ഒരു ഭാഗമാണ്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത് ശരിക്കും വെള്ളം പോകുന്ന സമയത്താണ് നമുക്കത് കൂടുതൽ മനോഹരമായിട്ട് കാണാൻ സാധിക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷട്ടർ അങ്ങനെ തുറന്നിട്ടില്ല, അപ്പോൾ വെള്ളം പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ആ ഭാഗം ഇങ്ങനെ കണ്ടുപോരാന്നല്ലാതെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീലൊന്നും കിട്ടില്ല. നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി കാണാം. ഏകദേശം എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. പിന്നെ ഈ ഡാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. 1968 കേരളത്തിലെ ചെറുകിട ജലസേചന വകുപ്പാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അന്നത്തെ ആ ഒരു ശർക്കരയും പിന്നെ അതുപോലെ ചുണ്ണാമ്പ് അരിച്ചെടുത്ത അരിച്ച മണ്ണും മറ്റു ചില രഹസ്യക്കൂട്ടുകളൊക്കെ ചേർത്ത് ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണ് ഇത് പണിത് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം
94 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, 2010 മാർച്ച് 21 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇത് ടൂറിസം കേന്ദ്രമായിട്ട് ഔദ്യോഗികമായിട്ട് ഇത് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ്, അങ്ങനെ ഈ ഒരു സംഭവം അടിപൊളിയാണ് കാണാൻ, നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ, നല്ലൊരു അടിപൊളി ഫീൽ തന്നെയാണ് ഇവിടെ വന്ന്. നല്ല വൈബാണ്, നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെയാണ്. പിന്നെ നമ്മളത് ആ കാണുന്ന ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇറങ്ങിപ്പോവാണ്. അവിടെയൊക്കെ സ്റ്റെപ്പ് നല്ല സെറ്റപ്പാക്കിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ കുറച്ച് പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇതിലെയാണ് ആ അതിലെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇതിലെയാണ് ഒലിച്ചു പോവുക. അപ്പോൾ നമുക്കിപ്പോൾ വെള്ളം കുറവായതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കൊന്നും കാണാനില്ല. ചെറിയ രീതിയിലാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഒഴുക്കായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിങ്ങനെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് ഇത് ഇപ്പോൾ നമ്മൾ ആ മുകൾ ഭാഗത്തു നിന്നാണ് കേട്ടോ ഇറങ്ങി വന്നത്. ഇപ്പോൾ ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഇതിലെയാണ് വെള്ളം ഇങ്ങനെ നല്ല സ്പീഡിൽ ഒഴുകി പോവുക. നമ്മൾ വന്ന ഭാഗമാണ് ആ കാണുന്നത്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നൊരു സ്പോട്ടുണ്ട്. പിന്നെ ഇതിലെ ഇങ്ങനെ വെള്ളം വന്ന് നല്ല ശക്തിയായിട്ട് തന്നെ ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. പക്ഷേ ഇപ്പോൾ ഷട്ടറൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറവുമാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കില്ല. ശരിക്കും നല്ല ഭംഗി തന്നെ ആവും കേട്ടോ അത് കാണാനായിട്ട്. ഇപ്പോൾ ചെറിയ രീതിയിലൊരു വെള്ളം ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ വന്ന് പോകുന്നുണ്ട്. അത്രേന്നേ ഉള്ളൂ. പിന്നെ അതാ ആ സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ കുറേ പേര് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളിങ്ങനെ കാണാം. പിന്നെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ പൂമല ഡാം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മുളകുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിലാണ് പൂമല. അതായത് പൂമലയിൽ, പൂമല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ പൂമലയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പൂമല ഡാമെന്ന് നമ്മൾ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 12 കിലോമീറ്റർ മാറിയിട്ടാണ്, ടൗണിൽ നിന്നും 12 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ സ്റ്റെപ്പ്. നല്ല ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിൽ ശരിക്കും വെള്ളം പോകുന്ന സമയത്ത് നല്ലൊരു ഭംഗിയായിരിക്കും. പക്ഷെ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതും നല്ല ഭംഗിയായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്നൊരു സെറ്റപ്പ് ശരിക്കും അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഇറങ്ങാനുള്ള ഒരു സ്പോട്ടൊന്നും ഇല്ല. കുറേ പേരൊക്കെ ഇവിടെ വന്നു പോകുന്ന ആളുകൾ കുറേ കല്ലൊക്കെ കൂട്ടിയിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ആളുകൾ ഇറങ്ങുന്നത്. ശരിക്കും അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളിതാ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ഇറങ്ങിയിട്ടാണ് കേട്ടോ അടിയിൽ തിരിഞ്ഞ്. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ തിരിച്ച് കയറിയിട്ട് ഇതിപ്പോൾ ഇതാ അടുത്ത ഭാഗം. ഇത് നല്ല രസമുള്ള കാഴ്ച. എൻ്റെ അങ്ങേയറ്റത്ത് കുറേ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവാം. പിന്നെ അതാ അടുത്ത സ്ഥലം. നമ്മൾ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വേറൊരു സ്ഥലമുണ്ട് കണ്ടിരിക്കേണ്ടത്. ഇവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെ കാണാം. ഇവിടുത്തെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു മീനുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതാ അതിൻ്റെ അങ്ങേയറ്റത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതാ ഇങ്ങനെ ഒരു സെറ്റപ്പ്, ഇതിവിടെയൊക്കെ നമ്മൾ ഫോട്ടോ എടുത്താൽ കിടിലനായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ശരിക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല ഒരു പോസിറ്റീവ് വൈബായിട്ട് തന്നെ നമുക്ക് മൈൻഡൊക്കെ ഫ്രീ ആയി സെറ്റായിട്ട് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ സാധിക്കും. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതിൻ്റെ പേരിൽ കുറച്ച് ആളുകളൊക്കെ ഇവിടെ കുറവാണ്. പിന്നെ ഇതാ കണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ശരിക്കും ഇതിൻ്റെ അങ്ങേറ്റത്തേക്കൊക്കെ പോവാം. അവിടെയൊക്കെ വേറെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെ ആയിരിക്കും. അങ്ങനെതാ ഇവിടെ ഈ വെള്ളത്തിൽ ഇതാ ധാരാളം താമരകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ചെറിയ ചെറിയ നല്ല മഞ്ഞ പൂവുകൾ കേട്ടോ ഈ കുന്നിൻ്റെ മുകളിലായിട്ട്. നല്ല രസമാണ് ഇങ്ങനെ കാണാനായിട്ട്. ശരിക്കും നമ്മളുടെ കണ്ണിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു അടിപൊളിയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ നമ്മളുടെ വീഡിയോയുടെ അവസാനിക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ മറക്കാതെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.